സ്ത്രീയായ ദൈവത്തിൻ്റെ സ്ഥിതി വന്ന പിതാക്കന്മാരെയും വന്ന വൈദികരെയും സിസ്റ്റേഴ്സ് നസ്രാണികളെ നിങ്ങളെല്ലാവരെയും കണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ ഈ അർക്കലിയാക്കന്മാരുടെ ഓർമ്മ നിലനിൽക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ദൈവത്തിൻ്റെ സ്തുതി പറയാൻ ദൈവം സഹായിക്കുന്നു. ഭാഗ്യവാനായ മാർത്തോമാ ശ്ലീഹായുടെ വലിയ ഓർമ്മയിലേക്ക് നാം അടുത്തു വരികയാണല്ലോ. അവിശ്വാസി എന്ന് നാം വിളിക്കുന്ന ആണെങ്കിലും എത്രയോ സ്ഥിരം മനസ്സിലായി എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്നെ യേശു ആരാകുന്നു എന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയും താൻ മനസ്സിലാക്കി ഗുരുവിനെ പങ്കിടാൻ വേണ്ടി മലബാറിൻ്റെ തീരത്തേക്ക് വന്ന പുണ്യശ്ലോകനായ അഭ്യോദയനായ തോമാസിനെയായ നമുക്ക് നന്ദിയോട് സ്മരിക്കാം. പല എല്ലാ സ്ത്രീഹന്മാർക്കും ആണ്ടിൽ ഒരു നേരമാണ് ഒരു പ്രാവശ്യമാണ് ഓർമ്മയെങ്കിൽ തോമസ് അപ്പോസ്തലൻ പല ദിവസങ്ങളാണ്. ജൂലൈ മാസം 3-ാം തീയതി, ഡിസംബർ മാസം 21-ാം തീയതി, ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന പുതിയ ഞായറാഴ്ച, ഓഗസ്റ്റ് മാസം 6-ാം തീയതി, ഇങ്ങനെ 4 സമയങ്ങളിൽ സഭ പുണ്യവാനായ തോമസ് ശ്ലീഹായെ സ്മരിക്കുകയും ഓർക്കുകയും അദ്ദേഹത്തിലൂടെ നമ്മുടെ പിതാക്കന്മാർ ലഭിച്ച സത്യസുവിശേഷം ഇന്നും പ്രായോഗികമായി നിലനിർത്തുവാൻ ദൈവം തുടങ്ങുന്നു. ലോകത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് തന്നെ മലബാറിൽ അസ്മാനികളായി നിലനിൽപ്പാൻ തക്കുന്ന ദൈവം തുടച്ചത് ഭാഗ്യവാനായ അപ്പോസ്തലനിലൂടെയാണ്. കണ്ട അപ്പോസ്തലൻ്റെ ഓർമ്മ എന്നും ഓർക്കേണ്ടത് നമ്മുടെ ചുമതലയും കടമയും കടപ്പാടുമാണ്. നമ്മെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന കണ്ണിയും അപ്പോസ്തലൻ തന്നെയാണ്. 1653 ശേഷം പല കഷ്ണങ്ങളായി നാം ഒഴിഞ്ഞു പോയി. എന്നാൽ അതുവരെ നമ്മെ നിലനിർത്തിയ ദൈവകൃപയും ദൈവകാരുണ്യം എത്ര വലുതായിരുന്നു. ഈ കാലഘട്ടത്തിൽ അത് തിരിച്ചറിഞ്ഞ് നമുക്ക് ഒന്നായി നിലനിൽക്കുന്നതിന് ഈ ദുഷ്കരമായ കാലഘട്ടത്തിൽ സാധിക്കണം. കേരളത്തിലെ എല്ലാ സമൂഹങ്ങൾക്കും എല്ലാ സഭകൾക്കും ഭിന്നതയുടെ ഒരു കാലഘട്ടമാണ്. ഒരു സാത്താന്യ ശക്തി പോലെ എനിക്കത് തോന്നാറുണ്ട്. ഈ നമ്മുടെ വിഘടനം, ഐക്യം, സ്നേഹമില്ലായ്മ, സാക്ഷ്യത്തിൻ്റെ കുറവ്, സുവിശേഷത്തിൻ്റെ ദർശനത്തിൻ്റെ കുറവ്, ഇതെല്ലാം നമ്മെ ബാധിച്ചിരിക്കുന്നു. നമുക്കതിൽ നിന്നെല്ലാം സാധനം കൊടുത്ത് എഴുന്നേൽക്കണം. നമ്മെ ഒന്നിപ്പിക്കുന്ന ദൈവശക്തി ആശ്രയിച്ചു, ദൈവ അരൂപയിൽ വിശ്വസിച്ചു, കർത്താവുമായുള്ള ബന്ധത്തിൽ വളർന്നു, സുവിശേഷത്തിൻ്റെ സാക്ഷികളായിരിക്കണം. ഇന്ത്യയിലെ 3% ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നുവെങ്കിലും 39% ഓഫ് ദി ടോട്ടൽ പോപ്പുലേഷൻ ഈസ് ബെനിഫിറ്റഡ് ബൈ 3% ക്രിസ്ത്യൻസ്. അതൊരു നല്ല സാക്ഷ്യമാണ്. 39% ആളുകൾക്ക് ക്രിസ്തു സ്നേഹത്തിൽ സ്നേഹസ്പർശനം കൊടുക്കാൻ സഭയ്ക്ക് സമൂഹത്തിൽ കൊടുക്കാൻ കഴിയും. നമുക്കൊന്നിച്ച് നിൽക്കാം. വിഭജനത്തിൻ്റെ കാലം എന്നേ കഴിഞ്ഞു പോയി. ഇനി നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് ക്രിസ്തു സ്നേഹം പങ്കിടാനാണ്, യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ തക്കണം. ഇവൻ എൻ്റെ ഗുരുവാണ്, ഇവൻ എൻ്റെ കർത്താവാണ്, ഇവൻ എൻ്റെ രക്ഷകനാണ്, ഇവൻ മാത്രമാണ് രക്ഷ എന്ന ലോകത്തോടെ സധൈര്യം ഉറക്കം പറയാൻ നമ്മളെ കൂടി ഇവരെ സഹായിക്കട്ടെ. കത്രാന്മാരുടെ കാലത്തിന് മുൻപ് അർക്കദ്യാക്കന്മാരുടെ കാലം ഈ വിശ്വാസ സമൂഹത്തെ പിടിച്ചു നിർത്താനും കുറച്ചു നിർത്താനും സഹായിച്ചു. ആ പുണ്യവാന്മാരായ പിതാക്കന്മാരെല്ലാം നമുക്ക് നന്ദിയോടുകൂടി സ്മരിക്കാം. അവരുടെ വിശ്വാസത്തിൻ്റെ തീഷ്ണതയിൽ നമുക്കും ഉറച്ചു നിൽക്കാം. തെറ്റിപ്പോകാതെ, വീണ് പോകാതെ സാക്ഷ്യമുള്ള കൂട്ടമായി കർത്താവിൻ്റെ അനുഗ്രഹീതമായ സന്തതികളായി നിലനിൽപ്പാൻ ദൈവം സഹായിക്കട്ടെ. തോമായുടെ മക്കളാകുന്ന നമുക്ക് ഒന്നായി നിന്നുകൊണ്ട് ഈ വലിയ സമൂഹത്തെ കർത്താവിന് വേണ്ടി നേടുവാനും സാക്ഷിക്കുവാനും വലിയവനായ ദൈവം തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അക്കദ്യാക്കന്മാരുടെ പുണ്യഭൂമിയിൽ വരുമ്പോൾ എനിക്കെപ്പോഴും സന്തോഷവും അതിനപ്പോൾ ആത്മാഭിമാനമുണ്ട്. ആ ആത്മാഭിമാനത്തെ നിലനിർത്തിക്കൊണ്ട് ക്രിസ്തു സാക്ഷി നിർവഹിക്കാൻ സ്വർഗത്തിലെ ദൈവം വാത്സല്യമുള്ളവരെ നമുക്കെല്ലാവർക്കും ഒന്നി ദൈവം തുണയ്ക്കട്ടെ. പല പിതാക്കന്മാരോട് ചേർന്ന്, പല വൈദികരെ നിങ്ങളോട് ചേർന്ന് നമുക്ക് ഒന്നിച്ച് ഈ സുവിശേഷം പങ്കിടുവാൻ തക്കൊണ്ട് വരും കാലങ്ങളിൽ അടുത്ത ദിവസം മുതൽ ഒന്നായി നിൽപ്പാൻ തക്കൊണ്ട് സാക്ഷികളൊരു സമൂഹമായി നിലനിർത്താൻ സ്വർഗത്തിലെ ദൈവം തുണയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ വിടവാകട്ടെ. എല്ലാവർക്കും നന്മ നേരുന്നു. വലിയവനായ ദൈവത്തിൻ്റെ കാരണം കൂടി അപ്പോസ്തലൻ്റെ വിശ്വാസം നമുക്ക് മാതൃകയാവട്ടെ. ഉറക്കെ പറയാൻ തക്കണം, യേശു തന്നെ കർത്താവ്, യേശു തന്നെ ദൈവം. ആ വലിയ അഭിമാനത്തിൽ നിലനിന്ന് യേശുവിനെ പ്രകീർത്തിക്കാൻ ദൈവം നമുക്ക് തുണയ്ക്കട്ടെ. സഭയായി നമുക്ക് തുണയ്ക്കട്ടെ. വിഭജനത്തിൻ്റെ കാലഘട്ടം മാറി നമുക്ക് ഒന്നായി നിർത്തുന്ന ദൈവശക്തിയിൽ ആശ്രയിക്കാൻ വലിയവനായ ദൈവം തുണയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് എൻ്റെ ഇവിടെ നിങ്ങളോട് ചേർന്ന് ഈ ആരാധനയിലും ഈ കൂട്ടായ്മയിലും പങ്കുതരണം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഒരു ഇവിടെ അച്ഛന്മാരുടെ സന്തോഷം ഞാൻ പ്രണമാസ് തിരുമേനിക്ക്.
നമ്മുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി വാക്കാൽ ആദ്യമേ അറിയിക്കട്ടെ. അപ്പം തുടർന്നുള്ള ക്രമീകരണം പെട്ടെന്ന് ഒന്ന് പറയുകയാണ്. നമ്മൾ